നമസ്കാരം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരും, ഇന്ത്യ മുന്നണിയുടെ സഹായത്തോടുകൂടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഒരു ഭരണ സംവിധാനമുണ്ടാകുമെന്നൊക്കെ വലിയ തോതിൽ പഴയ കോൺഗ്രസ്സുകാർക്ക് വിശ്വസിച്ചിരുന്നു. അതിനായി അവർ അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്തു. പക്ഷേ ഫലം വന്നപ്പോൾ വീണ്ടും നിരാശ തന്നെയായിരുന്നു അതിൻ്റെ റിസൾട്ട്. അതായത് BJP വർദ്ധിത വീര്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചില അപജയങ്ങൾ BJP ഉണ്ടായത്. എന്നാൽ അത് തിരുത്തുവാനുള്ള സുസജ്ജമായ പദ്ധതിയിലാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചല്ല, കോൺഗ്രസിൻ്റെ ശരിക്കും മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് എന്താണ് വിഘാതമാകുന്നത്, തടസ്സമാകുന്നത് എന്ന് തന്നെയാണ്. ഹരിയാനയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കണ്ടത്. അതിനായി കോൺഗ്രസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പട നയിക്കുക തന്നെയായിരുന്നു ചെയ്തത്. അതിൽ വലിയ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ കോൺഗ്രസ് അർപ്പിക്കുകയും ചെയ്തു. എന്തിന്, എക്സിറ്റ് പോൾ ഫലങ്ങൾ വരെ BJP പ്രതികൂലമായിട്ടും കോൺഗ്രസ്സിന് അനുകൂലമായുമായിരുന്നു. ഇത്തവണ കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു തോന്നൽ, ഹുഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ അധികാരത്തിലേക്ക് വരുമെന്നുള്ള വലിയ ഒരു വിശ്വാസം കോൺഗ്രസ് വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ റിസൾട്ടിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ചെറിയ മിന്നലാട്ടങ്ങൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഗ്രാമീണ മേഖലയിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ, അർബൻ ഏരിയയിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായത് എന്നുള്ളത് കോൺഗ്രസ് ഇനിയും പഠിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ്സിനകത്തെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് നേതൃത്വത്തിൻ്റെ പിഴവ് അല്ല, അതിനെ ഓരോ സംസ്ഥാനത്തെയും നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയും കലഹവും തന്നെയാണ് കോൺഗ്രസ്സിനെ പിന്നോട്ടടിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഹരിയാന. ഹരിയാനയിലും കോൺഗ്രസ് 2-3 വിഭാഗങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംവിധാനത്തിലേക്കാണ് ഇത്തവണയും പോയത്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായിരുന്നുവെങ്കിലും അടിയൊഴുക്കുകൾ അവിടെ ശക്തമായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ ദയനീയ പരാജയം. അവിടെ വിജയിച്ചു കയറിയത് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP തന്നെയാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്തവണ BJP ശക്തമായ ആളുകൾ, അതായത് മോദി അടക്കമുള്ള ആളുകൾ ഹരിയാനയിൽ പോയി പ്രചാരണം നടത്തിയത് മാത്രമായ ദിവസങ്ങൾ മാത്രമാണ്. മോദി തന്നെ പോയത് 2-3 റാലികളിലാണ് എന്ന് ഹരിയാന BJP നേതൃത്വം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ അവർ ഒറ്റക്കെട്ടായിട്ട് BJP പുതിയ നേതൃത്വം, പ്രാദേശിക തലത്തിലുള്ള നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും ശക്തമായി പോരാട്ടം നടത്തുകയും ചെയ്തപ്പോൾ BJP അവിടെ വീണ്ടും 3-ാം വട്ടവും വെന്നിക്കൊടി പാറിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് മോദിയുടെ വിജയം തന്നെയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 2019 ലോക്സഭാ ഇലക്ഷനിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ അവരോധിക്കാൻ കഴിയുമെന്നൊക്കെയായിരുന്നു കോൺഗ്രസ് വിശ്വസിച്ചിരുന്നതെങ്കിൽ അതിനേറ്റവും വലിയ കനത്ത പ്രഹരമായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കാരണം ഹരിയാനയിൽ പോലും ജയിക്കാൻ, ഇത്രമാത്രം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഹരിയാനയിൽ പോലും ജയിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെ ഇവർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മുന്നോട്ട് പോകും, 2018 അധികാരം പിടിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ BJP വർദ്ധിത വീര്യത്തോടുകൂടി 2022 തെരഞ്ഞെടുപ്പിനായി ഇപ്പോൾ തന്നെ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നതും ശ്രദ്ധേയമാണ്. അവർ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ കഴിവിൻ്റെ പരമാവധി ആളുകളെ വിന്യസിച്ചുകൊണ്ട്, നേതൃത്വത്തെ വിന്യസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, 2 തെരഞ്ഞെടുപ്പുകളാണ് അടുത്തടുത്ത് വരാൻ പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പും, രണ്ടിലും ഉജ്ജ്വലമായ വിജയം കാഴ്ചവെക്കണം. കോൺഗ്രസിൻ്റെ കയ്യിൽ BJP കിട്ടാവുന്നത്രയും സീറ്റ് തിരിച്ചുപിടിക്കണം എന്നൊക്കെയുള്ള ആശയുടെ പേരിൽ അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതേ രീതിയിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP നോക്കിക്കാണുന്നത്. അത് കേന്ദ്ര നേതൃത്വം പോകേണ്ട സ്ഥലങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുണ്ടാവും, RSS ഇടപെടൽ വേണ്ട സ്ഥലങ്ങളിൽ RSS ഇടപെടലുണ്ടാവും. അങ്ങനെ സുസജ്ജമായ ഒരു രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ കേന്ദ്ര നേതൃത്വം മാത്രമാണ് ശക്തമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. സംസ്ഥാന നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും തമ്മിലടിയും പടലപ്പിണക്കങ്ങളും കൊണ്ട് ഒരു മലിനമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്.
അത് എന്ന് മാറി വരുന്നോ അന്ന് മാത്രമേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയൂ എന്ന് ഇപ്പോൾ പഴയ കാല കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കാത്തത് പ്രാദേശിക തലവും സംസ്ഥാന തലത്തിലെയും നേതാക്കൾ അതുപോലെ തന്നെ കേന്ദ്ര നേതാക്കൾ ആണ് എന്നത് മാത്രം.